ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് കേരള മോമൻ ബേബി. എൻ്റെ പേര് സന്ധ്യ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയാണ് പനീറിൻ്റെ കറി. ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ കുട്ടികൾക്ക് പൂരിയുടെ കൂടിയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടിയും സ്കൂളിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് രണ്ട് സവോളയാണ്. സവോളയുടെ കൂടെ രണ്ട് സവോള എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു തക്കാളി എടുക്കണം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഞാനത് 4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു ഇഞ്ചിയുടെ കഷ്ണം, അതുപോലെ തന്നെ ഒരു പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഇല്ല, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് സോട്ടേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ഒരു സോട്ടേ ആയതിനു ശേഷമാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത്. ഇത് കുറച്ച് നേരം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇളക്കി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. മസാല ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിം ആക്കണം, അല്ലെങ്കിൽ ഈ മസാല കരിഞ്ഞു പോകും. അപ്പം ഇതുവരെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളിക്ക് കൊണ്ട കുറച്ച് കുഴഞ്ഞുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 ചെറിയ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ടു. അതുപോലെ ഇത് സാധാരണ മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇപ്പം ഞാൻ ഇട്ടത്. അതുപോലെ തന്നെ ഇട്ടിരിക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗരം മസാലയുടെ ഒരു ചെറിയ സ്പൂണിൻ്റെ പൊടി ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ കുറച്ച് നേരം സോട്ടേ ചെയ്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ആവണ വരെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. എന്നിട്ട് അത് ഓഫ് ആയതിനു ശേഷം, ഈ ചൂടറിയതിനു ശേഷം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. വെള്ളമൊഴിച്ച് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അടുപ്പിലിട്ടിട്ട് ഒന്ന് കുറുകണ വേറെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലേക്കാണ് നമ്മൾ പനീർ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ പനീർ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിക്കുമ്പോഴൊക്കെ ഫ്രൈ ചെയ്തെന്നല്ല ഇടാം, അവർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറായിരിക്കും. അതിപ്പോൾ ഫ്രഷ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഇടാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രോസനാണ് വാങ്ങിക്കുന്നത് വെച്ചാൽ അത് ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ ഇടാൻ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഉപ്പാണ്, അതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു കുറച്ച് ചൂടുവെള്ളത്തിലേക്ക്, അതായത് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇത് നമ്മളിങ്ങനെ പനീർ കട്ടാക്കി, ചെറിയ കഷ്ണങ്ങളായി കട്ടാക്കി ഇത് ഞാൻ ഇടുകയാണ്. അത് കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ഇടാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ആവുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ഡിഷ് റെഡിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൂരിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, കേരള മോമൻ ബേബി എന്നാണ് അവിടെ പേര്. അവിടെ പോയി ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കും. അതായിരിക്കും ബൈ.